നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികളുടെ മോചനം ഡൽഹി പോലീസ് വൈകിക്കുന്നുവെന്ന് അഭിഭാഷകൻ. ഡൽഹി കലാപ കേസിൽ ജാമ്യം ലഭിച്ച ജെ എൻ യു വിദ്യാർത്ഥികളായ ദേവാംഗന കലീത, നടാഷ നാർവാൾ, ജാമിയ മിലിയ, ഇസ്ലാമിയ വിദ്യാർത്ഥിനി ആസിഫ് ഇക്ബാൽ, തൻഹ എന്നിവർക്കാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയത്. എന്നാൽ വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിന് മുൻപ് അവരവരുടെ ജാമ്യം നിന്നവരുടെയും മേൽവിലാസങ്ങൾ ശരിയാണോ എന്ന് വിലയിരുത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. കോവിഷീൽഡിൻ്റെ ഡോസ് ഇടവേള കൂട്ടിയത് ശാസ്ത്രീയ തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി. 6 മുതൽ 8 ആഴ്ച വരെയായിരുന്ന ഇടവേള 12 മുതൽ 16 വരെ ആഴ്ചയാക്കിയതിൽ നിരവധി പേർ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിശദീകരണം. നിർമ്മാണത്തിനിടെ കിണറിടിഞ്ഞ് മണ്ണിനടിയിൽപ്പെട്ടയാൾ മരിച്ചു. കായക്കൊടി മയങ്ങിയിൽ കുഞ്ഞമ്മദാണ് മരിച്ചത്. എടച്ചേരി പുതിയങ്ങാടി മുതിരക്കാട്ട് അമ്മദിൻ്റെ വീട്ടുപറപ്പിലാണ് ഇന്ന് രാവിലെ ദുരന്തമുണ്ടായത്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ കിണറിൻ്റെ പണി നടക്കുമ്പോൾ മേൽഭാഗമിടിഞ്ഞ തൊഴിലാളികളുടെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തറയിൽ ഫിനാൻസ് ഉടമ സജി സാം പോലീസിൽ കീഴടങ്ങി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നില്ലെന്നും ഫിനാൻസ് ഉടമയെയും കുടുംബത്തെയും കാണാനില്ലെന്നും കാട്ടിയാണ് നിക്ഷേപകർ പരാതി നൽകിയത്. 36 കേസുകളാണ് സജി സാമിനെതിരെ അടൂർ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനാപുരത്തെ ജെലാറ്റിൻ സ്റ്റിക് നിർമ്മിച്ചത് തിരുച്ചിറപ്പള്ളിയിൽ. തിരുച്ചിറപ്പള്ളിയിലെ വെട്രിവേൽ എക്സ്പ്ലോസീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് ജെലാറ്റിൻ സ്റ്റിക് നിർമ്മിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കശുവണ്ടിത്തോട്ടത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ച് 3 ആഴ്ച പിന്നിട്ടതായാണ് നിഗമനം. കേസിൽ പോലീസിൻ്റെയും സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലുള്ള സംയുക്ത പരിശോധന തുടരുകയാണ്. ആയിഷയ്ക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ലക്ഷദ്വീപ് പോലീസ് ഹൈക്കോടതിയിൽ. കഴിഞ്ഞ ദിവസം ആയിഷ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോടും ലക്ഷദ്വീപ് ഭരണകൂടത്തോടും നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് കോടതിയെ നിലപാട് അറിയിച്ചത്. കോൺഗ്രസ് തിരിച്ചുവരുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. സ്ഥാനമാനങ്ങൾ നോക്കാതെ പാർട്ടിക്കായി പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് തിരിച്ചുവരാനാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇന്ദിരാഭവനിൽ KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേവ്ക്യൂ ആപ്പ് ഒഴിവാക്കി, നേരിട്ട് മദ്യം വാങ്ങാം. സംസ്ഥാനത്ത് മദ്യവിൽപ്പന നാളെ മുതൽ പുനരാരംഭിക്കും. വെവ്കോ ഔട്ട്ലെറ്റ് വഴി നേരിട്ടും ബാറുകളിൽ നിന്ന് പാഴ്സലായും മദ്യം വാങ്ങാം. സാമൂഹിക അകലം ഉറപ്പുവരുത്തിയാണ് വിൽപ്പന നടത്തേണ്ടത്. KSRTC നാളെ മുതൽ പരിമിത സർവീസുകൾ നടത്തും. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ 50% സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും KSRTC സർവീസ് നടത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CD കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കില്ല. യാത്രക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കാണ് സർവീസുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79%. 13,770 പേർ കോവിഡ് പോസിറ്റീവായി. 147 മരണങ്ങളും സ്ഥിരീകരിച്ചു. 112,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്.